അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് വകഅയ്യിം മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി يمرون عليها وهم عنها معرضون ആദരണീയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അഭിവന്ദ്യരായ മറ്റു സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ഖുർആൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻഷാല്ലാ ഞാൻ അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ചം എന്ന് പറയുന്നൊരു വിഷയം അവതരിപ്പിക്കുന്നത്. ഏകദേശം ഒന്നിച്ചില്ലാനും മണിക്കൂർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കേണ്ടുന്ന ഒരു വിഷയം 35 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതെന്തായാലും നിങ്ങൾ സഹിക്കണം, ഞാനും സഹിക്കണം, അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതാണിപ്പോൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ലോകമാണിത്, വേൾഡ് മാപ്പ്. 7 കോണ്ടിനൻ്റുകളുള്ള നമ്മൾ താമസിക്കുന്ന ഈ ലോകം, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഏഷ്യ, ആസ്ട്രേലിയ, ഇങ്ങനെയുള്ള 7 വൻകരകളിൽ അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു ചെറിയ രാജ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാനിതൊക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്. ആ ഇന്ത്യയിലെ ഏതാണ്ട് ഒരു 28 or 29 സ്റ്റേറ്റുകളുള്ളതിൽ ഒരു ചെറിയ സ്റ്റേറ്റാണ് നമ്മൾ താമസിക്കുന്ന കേരളം. ആ കേരളത്തിൽ കുറേ ജില്ലകളുള്ളതിൽ ഒരു ജില്ല നമ്മുടെ തൃശ്ശൂർ. ആ തൃശ്ശൂർ ജില്ലയിൽ കുറേ പഞ്ചായത്തുകളുണ്ട്. കേരളത്തിൽ 941 പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകളിൽ തൃശ്ശൂരുള്ള ഏതോ ഒരു പഞ്ചായത്തിൽ കുറേ വാർഡുകളിൽ കുറേ വീടുകളുണ്ട്. അതിൽ കുറേ മെമ്പർമാരുണ്ട്. അതിലുള്ള ഒരു മെമ്പറാണ് ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളും ഈ ചേറ്റോയിലെ ഷാ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ രാജ്യം, 590 km കടൽ ദൈർഘ്യമുള്ള ചെറിയ ഒരു സ്റ്റേറ്റായിട്ടുള്ള കേരളം, അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലേക്ക് പോവുകയാണ്. ഞാൻ വളരെ ചുരുങ്ങിയ നിലയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറയും. അത് ഇൻഷാല്ലാ അത് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നോട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ ചിലതൊന്നും നോട്ട് ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗ്ലോബിൽ കാണുന്ന ഈ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പൊട്ട്, അവിടെയാണ് നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 7 വൻകരകളും. ആ ഭൂമിയുടെ ചുറ്റുമുള്ള അളവ് 40,055 km എന്ന് പറഞ്ഞാൽ 440,164 ഫുട്ബോൾ കോർട്ട് ഇടാൻ പറ്റുന്ന അത്രയും വലിയ ഭൂമി. ഒന്നും കൂടി വ്യക്തമായിട്ടൊക്കെ പറഞ്ഞാൽ 12,756 km അതിൻ്റെ വ്യാസം. ആ ഭൂമിനെ സെൻറ്റർ പിടിച്ച് തുളച്ചു കഴിഞ്ഞാൽ തുള അപ്പുറത്തേക്ക് പോകേണ്ടതാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭാവനയിൽ കാണാൻ മാത്രമേ പാടുള്ളൂ. ആ 12,756 km വ്യാസമുള്ള ആ ഭൂമിയിൽ ഒരു തുള വലുത് തുളച്ചിട്ട് അതിൽ കുറേ പന്തുകളിട്ടാൽ 5,79,81,800 പന്തുകൾ അതിൽ കൊള്ളും. ആ പന്തുകൾ അങ്ങനെ പോകുകയാണ്. അതിൽ അവസാനത്തെ പന്താണ് ആ പോകുന്നത്.
ഇതൊക്കെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് കുറച്ച് രീതിയിൽ പറയാനുള്ളത്. ഇതിൽ റഷ്യൻ സയൻറ്റിസ്റ്റുകൾ 12 കിലോമീറ്റർ കുഴിച്ചു. അതിനപ്പുറത്തേക്ക് അവർക്ക് കുഴിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഡ്രില്ലിംഗ് മെഷീനൊക്കെ മെൽറ്റായി പോവുകയാണ്. അതുകൊണ്ട് ആ പ്രോഗ്രാം അവർ നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയുടെ ഏരിയ എന്ന് പറയുന്നത് 40,055 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയുടെ മുകളിലൂടെ ചേറ്റുവേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു വിമാനത്തിലോ മറ്റേതെങ്കിലും ഒരു വാഹനത്തിലോ അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് 40 കിലോമീറ്ററിൽ ഇങ്ങനെ 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 പോകും. 40 കിലോമീറ്റർ സ്പീഡിൽ അതിന് മുകളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തന്നെ 42 ദിവസം കൊണ്ടേ ഈ ചേറ്റുവയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ചേറ്റുവയിൽ തന്നെ എത്തുള്ളൂ. കറക്റ്റ് 42 ദിവസം വേണം. നമ്മളീ പറഞ്ഞ ചെറിയൊരു ഭൂമിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്ക് എത്തും. ഇനി അതുപോലെ ഇത്രയും വളരെ വിശാലമായിട്ടുള്ള ഈ ഭൂമിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വിരുത്തി പരത്തി എന്നൊക്കെയാണ്. പല ആളുകളും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കും. ഈ ഖുർആനൊന്നും പഠിക്കാൻ പറ്റിയതെന്നല്ല, ഇതൊക്കെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു. ഭൂമി ശരിക്കും ഗോളാകൃതിയിലുള്ളതാണ്, പിന്നെ എന്തിനാണ് പരത്തി വിരുത്തി എന്നൊക്കെ പറയുന്നത്? ഈ സംഗതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഷേപ്പ് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൊരു ഗ്രന്ഥമല്ല. തന്നെയുമല്ല, ആ വിരുത്തി എന്ന് പറയുന്ന പ്രയോഗം സൂറത്ത് നൂഹിൽ വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത്വ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരുത്തി. അതെന്തിനാണെന്നറിയോ? ലിത്തസ്ലുകു മിൻഹാ സുബുലൻ ഫിജാജ, അതിൻ്റെ സുഗമമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുണ്ട ഭൂമി മനസ്സിൽ കണ്ടിട്ട് ഒരാൾക്ക് കാറോടിച്ച് പോകാൻ പറ്റൂല. അത്രയും വിശാലമാണ് ഭൂമി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ജപ്പാൻകാർ അടുത്ത കാലത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മണിക്കൂറിൽ 576 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിൻ, നിങ്ങളാ സ്പീഡിനൊന്ന് മനസ്സിലാക്കണം കേട്ടോ, ഒരു മണിക്കൂറിൽ 576 കിലോമീറ്റർ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ അതിൽ കയറിയിരുന്നാൽ ഒറ്റ മണിക്കൂറുകൊണ്ട് തിരുവനന്തപുരത്തെത്തി. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് വരാം. അത്രയും സ്പീഡിലാണത് പോകുന്നത്. അത് പോണത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പിടിച്ചിരിച്ചേക്കണം. നല്ല സ്പീഡിലാണ് പോവുക, 756 കിലോമീറ്ററാണ് സ്പീഡ് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വീല് കറങ്ങുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. വിമാനത്തിലാണിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 576 കിലോമീറ്റർ സ്പീഡിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് പോലും ഒരു ചെറിയ രാഷ്ട്രമായിട്ടുള്ള ജപ്പാൻ്റെ ഒരു മൂലയിൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. അത്രയും വിശാലമാണ്
ഈ ഭൂമിയുടെ ഉപരിതലം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. അപ്പോൾ ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വിരുത്തി എന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇത് 576 ഇപ്പോൾ 1000 കിലോമീറ്റർ സ്പീഡുള്ള ഒരു ട്രെയിൻ ജപ്പാൻകാർ തന്നെ അടുത്ത് തന്നെ പുറത്തിറക്കും. അപ്പോൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുന്ന അത്രയും ദൈർഘ്യം, അത്രയും സ്പീഡ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമിയുടെ അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞതാ. ഒരു ചെറിയ ഭൂമിയുടെ വിശാലതയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ എന്ന് പറയുന്ന കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം, ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ളൊരു നക്ഷത്രമാണ് സൂര്യൻ. ഏറ്റവും അടുത്താണ് അത്. അടുത്തെന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ, അതൊന്നും വലിയ ദൂരമൊന്നുമല്ല. പക്ഷേ 320 കിലോമീറ്റർ സ്പീഡിൽ ഒരാൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് പോയി എന്ന് സങ്കല്പിക്കുക, എല്ലാം നമ്മൾക്ക് സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ 55 കൊല്ലം വേണ്ടി വരും സൂര്യനിലെത്താൻ. അവിടെ എത്തിയാൽ പോരാ, അങ്ങോട്ട് തിരിച്ചു വരണ്ടേ? അതിന് 55 കൊല്ലം. അപ്പോൾ 110 കൊല്ലം പോയിട്ട് ഇങ്ങോട്ട് വരാൻ, അവിടെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല, അവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചു വരാൻ. LKG പഠിക്കുന്ന കാലത്ത് ഇവൻ സൂര്യനിലേക്ക് പോയതാണ്. 55 കൊല്ലം കഴിഞ്ഞ് അവിടെ എത്തും, 55 കൊല്ലം കഴിഞ്ഞ് ഇവിടെ എത്തും. അപ്പോൾ അവൻ തിരിച്ചു വരുമ്പോൾ ഈ കോലത്തിലായിട്ടുണ്ടാവും. എന്താ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? അപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ് ഇയാളെ കൂട്ടുകാർ, നിങ്ങളെവിടെയായിരുന്നു ഇത്രയും നാൾ? ഒന്നുമില്ല, ഞാൻ സൂര്യനിലൊന്ന് പോയി, ഇത്രയേ ഉള്ളൂ, ആരും കണ്ടില്ല, ഒന്നും കണ്ടൊന്നുമില്ല, അപ്പോൾ തന്നെ ഉണ്ട് തിരിച്ചു പോന്നു. ഇത്രയും അകലെയാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുള്ള ആൾക്കാർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽഫാ സെഞ്ചുറി എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട്. 4.6 പ്രകാശ വർഷം അകലെയാണ് അത് സ്ഥിതി ചെയ്യണത്. ആ നക്ഷത്രത്തിലേക്ക് ഏതെങ്കിലും കാലഘട്ടത്തിലൊരു മനുഷ്യൻ എത്തുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് ഭൂമിയിലുള്ള ഒരാൾക്ക് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 4 കൊല്ലം കഴിഞ്ഞിട്ടേ ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇവിടെ എത്തുള്ളൂ. നിങ്ങൾ 2024 അൽഫാ സെഞ്ചുറിയിൽ പോയിട്ട് അവിടെ നിന്ന് സലാം ചൊല്ലിയാൽ ഈ ചേറ്റുവേലുള്ള ആൾക്ക് അസ്സലാമു അലൈക്കും എത്തുന്നത് 2028. ഇവിടെ നിന്ന് വാലൈക്കും അസ്സലാം എന്ന് പറയുമ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടേ അവിടെ എത്തുള്ളൂ. അപ്പോൾ 8 കൊല്ലം സലാം ചൊല്ലാൻ വേണ്ടി മാത്രം. ഇതൊക്കെ ഇവിടെ അടുത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ പറയണത് എന്തിനാ വെച്ചാൽ, ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഏയ് ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ദൈവത്തിനൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ പോയി പല സ്ഥലത്തും, അവിടെ ഒന്നും കണ്ടില്ല, ഈ പുള്ളിക്കാരൻ എവിടെക്കാ പോയത്, ദൈവത്തിനെ അന്വേഷിച്ച്. അപ്പോൾ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇത് ഭൂമിയുടെയും സൂര്യൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിനും ചില വ്യവസ്ഥകളുണ്ട്, ചില കണക്കുകളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മുടെ ഹൃദയം അത്ഭുതകരമാണ്, ഹൃദയം എന്ന് പറയുന്ന ആ ഓർഗൻ. ഒരു റോഡപകടത്തിൽ തലച്ചോറിൻ്റെ മുകളിൽ കൂടെ വാഹനം കയറിപ്പോയി എന്ന് വിചാരിക്കുക, പക്ഷേ അയാളുടെ ഹാർട്ടിനിവിടെ ആൾക്കാർ ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, ഒരാളുടെ വാരിയലിൻ്റെ മുകളിലൂടെ ഒരു വാഹനം കയറിപ്പോയി കഴിഞ്ഞാൽ അയാളെ തലച്ചോറ് അവിടെ ഉണ്ട്, പക്ഷെ ഒരാൾക്കും അത് വേണ്ട, ഒരു മെഡിക്കൽ കോളേജിലും അത് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഹാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ആ അവയവത്തിന് സ്വയം ഇടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ കൊടുത്തതല്ല, ഡോക്ടർമാർ കൊടുത്തതല്ല, മറിച്ച് ആ ഹൃദയത്തെ ഡിസൈൻ ചെയ്തവനാരോ അവനാണ് ആ ഹൃദയത്തിന് അങ്ങനെ ഒരു താളം കൊടുത്തത്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം എങ്ങനെയെങ്കിലുമൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യണത്, അതിനൊക്കെ ചില താളങ്ങളുണ്ട്. ആ താളം തെറ്റുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത്. അല്ലാണ്ട് ഹൃദയം ഇടിക്കുന്നതിന് ഒരാൾക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം ഇല്ല. അമേരിക്കൻ ഹാർട്ട് സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം ഏറ്റവും പുതിയ ഹാർട്ട് ബീറ്റിംഗ് സ്കെയിൽ ഈ കാണുന്നതാണ്. അതായത് ഒരു ന്യൂ ബോൺ ബേബി, നവജാത ശിശുവിൻ്റെ ഹാർട്ട് ഒരു മിനിറ്റിൽ 100-ൻ്റെയും 205-ൻ്റെയും ഇടയിൽ ഇടിച്ചു കൊണ്ടിരിക്കണം, ആവറേജ് ആണ് പറയുന്നത്. ഇൻഫാൻറ്റ് 4 മന്ത്സ്, അതായത് 4 മാസം മുതൽ 1 ഇയർ വരെയുള്ള ഒരു കുട്ടിയുടെ 100-ൻ്റെയും 180-ൻ്റെയും ഇടയിൽ ആവറേജ് ഒരു മിനിറ്റിൽ ഇടിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഹൃദയം അഡൾട്ട്,
അവരത് 60 100 ഇടയിൽ ഇടിച്ചുകൊണ്ടിരിക്കണം. ഈ ഇടിപ്പിൽ താള വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വിദഗ്ധനായ കാർഡിയോളജിസ്റ്റിനെ കാണിക്കും. അയാൾ നമുക്ക് ചില കെമിക്കൽസ് മരുന്നുകൾ എഴുതിത്തരും. ആ മരുന്നുകൾ ചിലപ്പോൾ മരണം വരെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു താളമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിയുടെ അത്ഭുതം എന്ന് പറയുമ്പോൾ ഗോളങ്ങളിലോ ആകാശത്തോ കടലിലോ മാത്രമല്ല, ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ അവഗണിക്കുന്ന പല കാര്യങ്ങളിൽ പോലും ഇതുണ്ട്. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ടെമ്പറേച്ചർ 37°C. അതിൽ കൂടാൻ പാടില്ല. അതിനെ ഫാരൻഹീറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 98.6°F. ഇത് നമുക്ക് കൃത്യമായി മനസ്സിലായത് കൊറോണ പീരീഡിലാണ്. നമ്മൾ കൊറോണ പീരീഡിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് ചെന്നാൽ തെർമൽ സ്കാനർ എന്ന് പറയുന്നൊരു ഉപകരണവുമായിട്ട് ഒരാൾ നമ്മുടെ നെറ്റിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോൾ കടയിലേക്ക് കയറണ്ട. ആ നമ്മൾ എന്താ അത്, നിങ്ങളുടെ ടെമ്പറേച്ചർ 98.6 കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോഴാണ് നമുക്കിത് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ ആ സൃഷ്ടിച്ച സ്രഷ്ടാവ് അഥവാ അല്ലാഹു അതിനൊരു കൃത്യത നൽകിയിട്ടുണ്ട്. ആ കൃത്യത താളം തെറ്റുമ്പോൾ അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രേമുള്ള വിദ്യാർത്ഥികളെ, നമ്മളിങ്ങനെ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുകയാണ്. കേൾവി എന്ന് പറയുന്നത് വളരെ അത്യത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് 400,000 വ്യത്യസ്തമായ സൗണ്ടുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അഥവാ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അപാരമായിട്ടുള്ള കഴിവാണ് നമ്മുടെ ചെവിക്കുള്ളത്. ആരാണ് ഈ ചെവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഈ കാണുന്നത് ചെവിയുടെ ഇൻറ്റേർണൽ ഡയഗ്രാമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ചെവി നൽകി, കണ്ണ് നൽകി. ആ കണ്ണ് എന്നുള്ളതിന് രണ്ടാം സ്ഥാനമാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടൊരു ഓർഗനാണ് ചെവി. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ഈ ചെവിയെ പറ്റി പറയുന്നു. ആദ്യം പറയുന്നു അൽ ഇൻസാൻ, അതിൽ രണ്ടാമത്തെ വചനം അസജദ 9, അൽ മോമിനൂൻ 78, അൻ നഹൽ 78, അൽ ഇസ്രാ 36, ഹാമീ സജദ 21. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചെവിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആ ചെവിയുടെ കേൾവി ശക്തി ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അറിവിൻ്റെ ലോകത്തേക്കുള്ള വാതായനം അടഞ്ഞു പോകും. ഡെഫനസ്, അത് വലിയൊരു പ്രശ്നമാണെന്ന് ലോകത്ത്. ഖുർആൻ അത് കണ്ടറിഞ്ഞിട്ടോണമെന്ന് അറിഞ്ഞുകൂടാ, അതിന് പ്രഥമമായ സ്ഥാനം നൽകിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ആ റൗണ്ട്, ചുവന്ന റൗണ്ട് കാണേണ്ടതാണ് ഓഡിറ്ററി നെറുസ്. ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് ശബ്ദ സിഗ്നലുകളുമായിട്ട് പോകുന്ന 35,000 ഫൈബർ നെർവുകളുണ്ട്, അഥവാ ഓഡിറ്ററി നെറുസ്. ഇതൊക്കെ ഒരു ENT സർജൻ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 35,000 ഫൈബർ നെർവുകൾ എന്ന് പറഞ്ഞാൽ ആ ഫൈബർ നെർവുകൾ പോകുന്നത് ഒരു പാനയുടെ റീഫില്ലിനോളം വ്യാസമുള്ള ഭാഗത്തു കൂടെയാണ്. ഇത് OFC കേബിളാണ്, റോഡ് സൈഡിലുള്ള. ആ OFC കേബിളിൽ 2 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പിലൂടെ പോകുന്നത് ഏകദേശം 100 കേബിളുകളാണ്. ഒരു ടെലിഫോൺ കേബിള് 2 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പിലൂടെ പോകുന്നത് ഏകദേശം 100 അടുത്ത് കേബിളുകളാണ്. അതേസമയത്ത് മനുഷ്യൻ്റെ ഈ ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് സൗണ്ട് സിഗ്നൽസുമായിട്ട് പോകുന്ന 35,000 ഫൈബർ നെർവുകളുണ്ട് എന്നാണ് ഡെഫ്നെസ് എന്ന് പറയുന്ന ഒരു ആധികാരികമായിട്ടുള്ള സയൻസ് പുസ്തകത്തിൽ പറയുന്നത്. അത്ര അത്ഭുതകരമാണ് മനുഷ്യൻ്റെ ചെവി. ചെവി മാത്രമല്ല, കണ്ണും ഇതുപോലെ തന്നെ അത്ഭുതമാണ്. ഇനി പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പ്രപഞ്ചത്തിൽ നമ്മളിനി കാണുന്നത് 8 കാലി. നമ്മൾ അറുപ്പോടെ കാണുന്ന നമ്മുടെ വീടുകളിലുള്ള 8 കാലി, ആരെങ്കിലും ഈ വിഷയമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ 8 കാലി വല നെയ്യുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു രീതിയിലാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, 3-4 എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചൊരു കുട്ടിയോട് ഇതുപോലെ ഒരു രേഖാചിത്രം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവന് ഷാർപ്പ്നെസ്സുള്ള പെൻസിൽ വേണം, ഡിവൈഡേഴ്സ് വേണം, കോമ്പസ് വേണം, എറൈസർ വേണം, സ്കെയിൽ വേണം,
എന്നാലും ചിലപ്പോൾ വരക്കണതൊക്കെ തെറ്റാനും സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ എട്ടുകാലി എന്ന് പറയുന്ന ഈ ജീവി ഒരു കോളേജിലും പഠിച്ചിട്ടില്ല. അവൻ വളരെ കൃത്യമായി വല നെയ്യും. അതിൻ്റെ ഇഴകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ഈക്വലായിരിക്കും. ഒരു ഡിവൈഡേഴ്സ് വെച്ച് നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇതിനെ ഇത്ര അത്ഭുതകരമായിട്ട് കണക്ക് പഠിപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഞാനിപ്പോൾ ബസ്സിൽ ഇങ്ങോട്ട് പോരുമ്പോൾ വെറുതെ ഗൂഗിളിലൊന്ന് സ്പൈഡറിനെ കുറിച്ച് അടിച്ചു നോക്കിയപ്പോൾ അതിൽ പറയണത് ആ എട്ടുകാലി വല നെയ്യുന്നത് മാത്രമല്ല അത്ഭുതം, വലയ്ക്കകത്തിരുന്നു കൊണ്ട് മറ്റുള്ള എട്ടുകാലികളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആധുനിക പഠനം പറയണത്. ഫാബർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഈ എട്ടുകാലിക്ക് വല നെയ്യാനുള്ള നൂല് അതിൻ്റെ വയറിൻ്റെ അടിയിലുള്ള സ്പിന്നറക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നാണ് അത് വരുന്നത്. കൃത്യമായിട്ടത് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ആ ദ്രാവകം നൂലായിട്ട് മാറും. ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ബുള്ളറ്റ് പ്രൂഫ് ആയുധങ്ങൾ, തോക്കിനെ തടുക്കാനുള്ള ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്നു. ഈ എട്ടുകാലിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരു പക്ഷേ ഇത്ര അരക്നോളജി എന്നാണ് ഇതിന് പറയാം. എട്ടുകാലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അരക്നോളജി. ഈ അരക്നോളജിയിൽ പി എച്ച് ഡി ഉള്ള കുറേ ആൾക്കാരാണ് നിൽക്കുന്നത്. അതിൽ അഞ്ച് പേര് പ്രൊഫസർമാരും ബാക്കിയുള്ളവർ അവരുടെ സഹായികളുമാണ്. ഇവർ എറണാകുളത്തെ സെൻ്റ് തെരേസാസ് കോളേജിലെ പ്രൊഫസർമാരാണ്. ഇവരെല്ലാം ഡോക്ടറേറ്റ് നേടി. എന്തിൽ? എട്ടുകാലിയിൽ. അതാണ് രസം. എട്ടുകാലിയിൽ ഡോക്ടറേറ്റ് നേടിയ ആൾക്കാരാണ് ഈ കാണുന്ന ആൾക്കാർ. 3 വർഷത്തോളമാണ് അവർ എട്ടുകാലിനെ കുറിച്ച് പഠിച്ചത്. നമ്മൾക്ക് ആകെ അറിയുന്നത് 2-3 എട്ടുകാലിയാണ്. ഇവർ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് 200 ചില്ലാനന്തരം എട്ടുകാലികളുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഭാഗത്ത് ഇത്തരം വിഷയങ്ങൾ പഠിച്ചിട്ട് അതിൽ ഡോക്ടറേറ്റ് നേടുന്നു ആളുകൾ. അപ്പോൾ ഈ പ്രകൃതിയിലെ അത്ഭുതങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അത്ഭുതകരമാണ്. നമുക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന തേരട്ട, ആ തേരട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിന് കേന്ദ്ര ജന്തു വിഭാഗം അനുവദിച്ച തുക എത്രന്നറിയോ? 50 ലക്ഷം രൂപ. ഞാൻ പത്ര റിപ്പോർട്ട് കാണിക്കണത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 500 കോടി രൂപ. എന്തിന്? തേരട്ടനെ കുറിച്ച് പഠിക്കാൻ 500 കോടി രൂപ. ഡോക്ടർ സുധീഷ് കുമാറാണ് അതിൻ്റെ ഹെഡ്. നമുക്ക് കണ്ടാൽ വെറുപ്പ് തോന്നുന്ന, അറുപ്പ് തോന്നുന്ന ഈ തേരട്ടനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിങ്ങാലക്കുടയിലെ ഈ ഡോക്ടർ സുധീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ കുട്ടികളും. അതൊരു പഠന മേഖലയാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെയുള്ള അത്ഭുതകരമായിട്ടുള്ള തേനീച്ച, ഇതെൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് പറയാം. വലിയൊരു വിഷയമാണിത് തേനീച്ച എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് സൂറത്തു നഹൽ എന്നാണ്. നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച. ആ അധ്യായത്തിൻ്റെ ചാപ്റ്റർ നമ്പർ ഓർമ്മിച്ചോളൂ, 16 അതിൻ്റെ ചാപ്റ്റർ നമ്പർ. എന്തുകൊണ്ട് 16 അതിൻ്റെ ചാപ്റ്റർ നമ്പർ ആയി എന്നുള്ളത് കുറച്ച് നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനുമുമ്പായിട്ട് ഈ വൃക്ഷത്തിൽ നിന്ന്, തേനീച്ചക്കൂടുകളിൽ നിന്ന് തേനെടുക്കുന്ന ഒരു വീഡിയോ ചിത്രമുണ്ട്. പലതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും അതൊന്ന് കണ്ടു നോക്കുക. തേനീച്ച കൂട്ടിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് തേനെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ സുദീർഘമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വളരെ കുറച്ച് ഭാഗം മാത്രമേ അതിനെ കാണിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 40 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടുന്ന ഒരു സാധനം കുറച്ച് സ്പീഡ് കൂട്ടി പോകുമ്പോൾ അതിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ സഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മരത്തിൽ നിന്ന് ആളുകൾ പ്രാചീന കാലം മുതൽ തേനെടുക്കുന്നുണ്ട്. ഇതിലേറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, 3 സ്ഥലങ്ങളിൽ കൂടുണ്ടാക്കാനാണ് ഖുർആൻ തേനീച്ചക്ക് ബോധനം നൽകിയത്. ആ 3-ൽ 1 സ്ഥലമാണ് വൃക്ഷങ്ങൾ, ഷജർ. മറ്റൊരു സ്ഥലമാണ് മലകൾ. മറ്റൊരു സ്ഥലമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ. ഈ 3 സ്ഥലത്തല്ലാതെ ഒരു കാരണവശാലും തേനീച്ച കൂടുണ്ടാക്കുകയില്ല. ഈ അന്നഹൽ എന്ന് പറയുന്ന 16-ാമത്തെ അധ്യായത്തിലെ 68-ാമത്തെ വചനത്തിൽ
ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോയി പരിശോധിക്കാവുന്നതാണ്. ഇതാണ് ആ തേനീച്ചയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറയുന്ന ഖുർആൻ വാക്യം. ശ്രദ്ധിച്ച് നിങ്ങളത് നോക്കുക. വഔഹാ റബ്ബുകൈലൻ നഹ്ലി അനിത്തഹിദി മിനൽ ജിബാലി ബുയൂതൻ വമിന ശജരി വമിമാ യഅരിശൂൻ. മൂന്ന് സ്ഥലത്ത് നീ കൂടുണ്ടാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു തേനീച്ചയ്ക്ക് വഹി നൽകി, അഥവാ ബോധനം നൽകി. ഈ മൂന്ന് സ്ഥലത്തല്ലാതെ തേനീച്ച കൂടുണ്ടാക്കുകയില്ല എന്ന് പറയുന്ന ഈ വചനത്തിൽ കളർ കൊടുത്തിട്ടുണ്ട് ഞാൻ. 16 അക്ഷരങ്ങളാണ് അതിലുള്ളത്. നമ്മളിപ്പോൾ എണ്ണി നോക്കുന്നില്ല, നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി. വ ഔഹാ റബ്ബുക ഇലൻ നഹ്ലി, ആ കളർ കൊടുത്ത് എണ്ണിയിട്ടുള്ളത് കൃത്യമായിട്ട് 16 അക്ഷരങ്ങളാണ്. നിങ്ങൾ പറയും 16 കൂടുതലുണ്ടല്ലോ. ആവർത്തനങ്ങൾ വെട്ടിക്കളഞ്ഞാൽ അതിൽ 16 അക്ഷരങ്ങളേ ഉള്ളൂ, അഥവാ ഈ കാണുന്ന 16 അക്ഷരങ്ങൾ മാത്രമാണ് അതിലുള്ളത്. 16-ാമത്തെ അധ്യായമാണ് തേനീച്ച എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 16 ആണ്. അതിലുള്ള വേർഡ്സുകൾ, അതായത് വ എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഔഹ എന്ന് പറയുന്നത് മറ്റൊരു വേർഡാണ്, റബ്ബുക്ക എന്ന് പറയുന്നത് വേറൊരു വേർഡാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 16 വേർഡ്സുകളാണ് അതിലുള്ളത്. അതിലെ ടോട്ടൽ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ 16 ആണ്. തന്നെയുമല്ല അത്ഭുതകരമായുള്ളൊരു കാര്യം അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തേനീച്ചയുടെ ക്രോമസോം 16 ജോഡിയാണ്, മനുഷ്യൻ്റെ 23 ജോഡിയാണ്. ഇതന്ന് 1400 വർഷം മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനെ പഠിപ്പിക്കുമ്പോൾ ആ തേനീച്ചയുടെ ക്രോമസോം എത്രയാണെന്നുള്ളത് അന്നത്തെ ജനങ്ങൾക്കറിയില്ല. ഇത് ആധുനിക കാലഘട്ടത്തിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ളൊരു വിഷയമാണെന്ന് മാത്രമല്ല, വഔഹാ റബ്ബുകൈലൻ നഹ്ലി എന്ന് പറയുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലോ, ആ ജുംല, ആ സെൻറ്റൻസ്, അതിലുള്ളത് 16 അക്ഷരങ്ങളാണ്. അതിലുള്ള മറ്റൊരു കൗതുകം, അതിലെ ടോട്ടൽ വേഴ്സസ് അഥവാ ചാപ്റ്റർ 16 എന്ന് പറയുന്ന തേനീച്ച എന്ന് പറയുന്ന അധ്യായത്തിലെ ടോട്ടൽ വേഴ്സസ് ആയത്തുകളുടെ എണ്ണം 128 ആണ്. 128-ൽ ആ സൂറത്ത് അവസാനിക്കും. ആ 128 എന്ന് പറയുന്നത് 16-ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. ഞാനത് കണക്കുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയും വലിയൊരു അത്ഭുതം നിസ്സാരമായിട്ടുള്ള ആ തേനീച്ചക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, മറ്റൊരു അത്ഭുതമാണ് മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ്, അഥവാ പക്ഷികളുടെ ദേശാടനം. പക്ഷികളുടെ ദേശാടനം എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. അതിൻ്റെ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. പക്ഷികളുടെ ദേശാടനം എന്ന് പറയുന്നത് ആളുകളെ, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. സോവിയറ്റ് റഷ്യയിൽ നിന്ന് പക്ഷികൾ കേരളത്തിലെ മൂവാറ്റുപുഴയിലും കടലുണ്ടിയിലും വരുന്നു. ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്ക് ഡിസ്റ്റൻസ് എത്രയാണെന്ന്, സോവിയറ്റ് റഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്ര ഡിസ്റ്റൻസ്, 6146 കിലോമീറ്ററാണ്. ഈ 6146 കിലോമീറ്റർ പക്ഷികൾ പറക്കുമ്പോൾ ഒരു സ്ഥലത്തും നിൽക്കുന്നില്ല. 1-2 കിലോമീറ്ററല്ല, 6146 കിലോമീറ്റർ സോവിയറ്റ് റഷ്യയിൽ നിന്ന് പറന്നിട്ട് കോഴിക്കോടിനടുത്തുള്ള കടലുണ്ടിയിൽ അത് വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഏത് മരക്കൊമ്പിൽ ഇരുന്നുവോ ആ മരക്കൊമ്പിൽ തന്നെ അടുത്ത കൊല്ലവും ഇരിക്കുന്നു. മൂവാറ്റുപുഴയിൽ ഏത് മരക്കൊമ്പിൽ ഇരിക്കുന്നുവോ ആ മരക്കൊമ്പിൽ തന്നെ അത് വന്നിരിക്കുന്നു. അത്രയും അത്ഭുതകരമാണ് ഈ പക്ഷിയുടെ മൈഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം. നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ എഴുത്തുകാരനാണ് അത് എഴുതിയിട്ടുള്ളത്, പക്ഷികൾ. അതുപോലെ ഡോക്ടർ സലീം അലി, അദ്ദേഹത്തിൻ്റെ പക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. തന്നെയുമല്ല ഇതിലുള്ള വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതിന് പണിപ്പെട്ട് പാടുപെടുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ആ പരിഷത്ത് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ അത്ഭുതത്തെക്കുറിച്ച്. ജി കരുണാകരൻ നായരാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് വിചിത്ര ജീവികൾ എന്നാണ്. ആ വിചിത്ര ജീവികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പക്ഷിയുടെ മൈഗ്രേഷനെക്കുറിച്ച്,
പറഞ്ഞിട്ട് അവർ അറിയാതെ പോയൊരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസാണ് ആ സ്ക്രീനിൽ നമുക്ക് കാണാം. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്. അവലം യറൌ ഇല തൊയ്രി ഫൗക്കഹും സാഫാത്തിൻ, അവർക്ക് മുകളിലൂടെ ചിറകിട്ടടിച്ചും വയക്കുബില്ലിന, ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്ന പക്ഷികളെ നിങ്ങൾ എന്താ നോക്കാത്തത്? മായും സിക്കുഹുല്ല ഇല്ല റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹു അല്ലാതെ അന്തരീക്ഷത്തിൽ അതിനെ ആരാണ് പിടിച്ചു നിർത്തുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ജി പി എസ് വരുന്നതിന് മുമ്പ് ലോറി ഡ്രൈവർമാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർക്കുള്ള വഴി. ഈ പക്ഷികൾ ഇത്രയും കിലോമീറ്റർ പറന്നിട്ട് ഒരാളോടും വഴി ചോദിച്ചിട്ടില്ല. 6164 കിലോമീറ്റർ മാത്രമല്ല കേട്ടോ, 19000 കിലോമീറ്റർ നിർത്താതെ പറക്കുന്ന പക്ഷികളുണ്ടെന്നാണ് പറയുന്നത്. 19000 കിലോമീറ്റർ നിർത്താതെ പറക്കുന്ന പക്ഷികൾ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അവരെഴുതിയ ഒരു വാചകമാണിത് കേട്ടോ. ഇതുമാതിരി സാഹചര്യങ്ങളിൽ പരിമിതങ്ങളായ ലക്ഷ്യങ്ങളെക്കാൾ ഏതോ അദൃശ്യമായ ശക്തി, ഒരു നിരീശ്വരവാദി പുസ്തകം എഴുതുമ്പോൾ അദൃശ്യമായ ശക്തിയെ കുറിച്ച് പറയേണ്ട കാര്യം എന്താ? ഏതോ അദൃശ്യമായ ശക്തി അവയുടെ ബോധനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നും കരുതേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്നത് ഏതോ അദൃശ്യമായ ശക്തിയാണെന്ന് വരികൾക്കിടയിലൂടെ അവരെഴുതി. ഈ പുസ്തകം അന്വേഷിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. ഒറ്റ സ്ഥലത്തൊന്നും ഈ പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിന് റീപ്രിൻ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവരറിഞ്ഞോ അറിയാതെയോ ഇങ്ങനൊരു വാചകം അതിൻ്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇതിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പ്രാണികളെ അഥവാ വണ്ടുകളെ തിന്നുന്ന ചെടികൾ. അത് വലിയൊരു അത്ഭുതമാണ്. ഇത് ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് മുതലായിട്ടുള്ള ചില ചെടികൾ. ഈ ചെടികൾ സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. ഇതിപ്പോൾ പല വീടുകളിലും വെച്ചു പിടിപ്പിക്കാറുണ്ട്. പ്രാണികളാണ് ഈ ചെടികളുടെ മുഖ്യ ആഹാരം. ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് മുതലായ ചെടികളുടെ മുഖ്യ ആഹാരം പ്രാണികളാണ്. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? എന്തിനിത് പ്രാണികളെ പിടിച്ച് തിന്നുന്നു? പ്രാണികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ദളങ്ങൾക്ക് സ്മെല്ല് കൊടുത്തത്. ആ ദളങ്ങൾക്കുള്ളിൽ ഒരു ഹണിയുണ്ട്. ആ ഹണിക്ക് ടേസ്റ്റ് കൊടുത്തത് ഇവയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, എന്തിനാണ് ഈ വണ്ടുകളെ പിടിച്ച് തിന്നണമെന്നറിയോ? ഈ ചെടികൾ വളരണമെങ്കിൽ നൈട്രജൻ വേണം. നൈട്രജൻ ആരും കൊടുക്കും? നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കോ? ഇല്ല. നൈട്രജൻ എവിടെയുണ്ട്? വണ്ടുകളുടെ ശരീരത്തിലുണ്ട്. അപ്പം ഇത് തന്നെ ഇങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ഉണ്ടായതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിച്ചത്. മൂസാ നബി അലൈഹി സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫറവോയോട് പറഞ്ഞതാണ്. ഫറവ ചക്രവർത്തിയോട് ആരാണ് നിങ്ങളുടെ റബ്ബെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ ഖലഖ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ട് ആ വസ്തുക്കൾക്ക് ഗൈഡൻസ് നൽകുകയും ചെയ്തവനാരോ അവനാകുന്നു ഞങ്ങളുടെ റബ്ബ്. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിലൊരുപാടൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്ക്രീനിൽ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നൊരു വാചകമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. ഈ ഒരു ഹദീസിൽ നിന്ന് പ്രചോദനം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ പ്രായത്തെ മാനിക്കാതെ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരൊറ്റ ഹദീസാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവനാകുന്നു എന്നാണ്. അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഇവിടെ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ പറയുന്നത് എന്തറിയോ? ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഅദതൻ ഫമാ ഫൗകഹ, ഒരു ചെറിയ കൊതുകിനെയോ ആ കൊതുകിൻ്റെ മുകളിലിരിക്കുന്ന ഒരു വസ്തുവിനെയോ ഉദാഹരണം പറയുന്നതിന് അല്ലാഹുവിന് ലജ്ജയില്ല. ക്ഷമിക്കണം, ഇത് ഉറക്കം വരുന്ന സമയമാണ്.
ഈ സമയത്തിന് എനിക്ക് ഈ വിഷയം തന്നിട്ടുള്ളത്, ഞാൻ ധ്യാനമാണ്. അപ്പോൾ ഒരു ചെറിയ കൊതു, നിസ്സാരമായൊരു കൊതുവിനെയോ ആ കൊതുവിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ജീവിയെയോ വസ്തുവിനെയോ, ഉദാഹരണം പറയുന്നതിന് അള്ളാഹുവിന് ലജ്ജയില്ല. അവിടെ വെളുത്ത കളറിലെഴുതിയ ഫമാ ഫൗക്കഹ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കൊതുകിൻ്റെ മുകളിലുണ്ടത്രേ വേറൊരു ജീവി. അങ്ങനെ ഈ ആയത്തിനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്, മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ഇതെന്താണെന്നറിയോ? ഫ്രൂട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന നല്ല ഒന്നാം തരം ഫ്രൂട്ട് ഉണ്ടെന്ന് വിചാരിക്കണ്ട, കൊതുകിൻ്റെ കണ്ണുകളാണത്. കൊതുകിൻ്റെ കണ്ണുകൾ, കൊതുകിൻ്റെ കണ്ണുകൾ കോമ്പൗണ്ട് ഐസാണ്, സമ്മിശ്രമായിട്ടുള്ള കണ്ണുകളാണ്. ആ കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, കൊതുകിൻ്റെ മുകളിൽ ഒരു ജീവിയുണ്ട് അത്രേ. യമനിലെ പ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനായ അബ്ദുദായിം അൽ കഹീൽ ദുബായിൽ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിലെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹം ഒരു കൊതുകിനെ കാണിക്കുന്നു, എന്നിട്ട് ആ കൊതുകിൻ്റെ മുകളിൽ കൊതുകിൻ്റെ ചോര കുടിക്കുന്ന വേറെ ജീവികളുണ്ട് എന്നുള്ളത് ഫമാ ഫൗക്കഹ എന്നുള്ള ഒരൊറ്റ പദത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. ഉണ്ടോ? ഇംഗ്ലീഷ് മീഡിയം പിള്ളേർ സ്കൂളിൽ പോണ പോലെ കൊതുക്, ആ കൊതുകിൻ്റെ മുകളിൽ ആ കൊതുകിൻ്റെ ചോര കുടിക്കുന്ന വേറൊരു കൊതുക്, വേറൊരു ജീവി. കൊതുകല്ല, വേറൊരു ജീവി. അപ്പോൾ ചെറിയ കുട്ടികൾ പറയും അങ്ങനെ തന്നെ വേണമെന്ന്, കാരണം കൊതുകിനെ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇനിയിപ്പോൾ ഈ വീഡിയോ ക്ലാസ് കണ്ടുപോയിട്ട് ഹൈസൊക്കെ കഴിഞ്ഞു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ടോർച്ച് അടിച്ചിട്ട് കൊതുകിൻ്റെ മുകളിൽ വേറെ കൊതുണ്ടോന്ന് നോക്കണ്ട, നിങ്ങളുടെ കണ്ണുകൊണ്ടൊന്നും ഇത് കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം ഏതാനും ചില കൊതുകിൻ്റെ മുകളിൽ കാണുന്ന ഒരു ജീവിയെ സയൻറ്റിസ്റ്റുകൾ അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചത് എന്താണെന്നറിയോ? ഖുർആനിൽ നിന്ന് ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ടെന്നാ ഞാൻ ഏതാണ്ട് ഇങ്ങനെ അവസാനിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഹദീദ് എന്ന് പറയുന്നൊരു അധ്യായമുണ്ട് ഖുർആനിൽ. അൽ ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇരുമ്പ് എന്നാണ്. ഇരുമ്പ്, അതിൻ്റെ ചാപ്റ്റർ നമ്പർ എത്രന്നറിയോ? 57. അഥവാ ഖുർആനിൻ്റെ പകുതി. ഒന്ന് ഓർമ്മയിലൊന്ന് സൂക്ഷിക്കുക, 114 സൂറത്തുകൾ ഖുർആനിലുള്ളപ്പോൾ ആ 114 പകുതിയാണ് 57. ആ ഹദീദ് എന്ന് പറയുന്ന സൂറത്തിൽ അള്ളാഹു പറയുന്നൊരു വാചകമുണ്ട്. അതിൽ പറയുന്നത് വഅൻസൽനൽ ഹദീദ, അള്ളാഹു ഇരുമ്പിനെ ഇറക്കി. ഒരു സാധനം മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കണേനാണ് അൻസല എന്ന് പറയുക. ഫീഹി, ആ ഇരുമ്പിലുണ്ട് ബഅസുൻ ശദീദുൻ, ശക്തമായ കാഠിന്യമുണ്ട്. വമനാഫുലിന്നാസി, ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. ഇരുമ്പിൽ ജനങ്ങൾക്ക് ശക്തമായ കാഠിന്യവും ഉപകാരവുമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അത് 57-ാമത്തെ ചാപ്റ്ററാണ്. ആകാശത്ത് നിന്നാണ് ഇരുമ്പ്. എത്ര പേർക്ക് ഇതറിയാം? ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 57-ാമത്തെ ചാപ്റ്റർ അൽ ഹദീദിൽ പറയുന്നത് അള്ളാഹു ആകാശത്ത് നിന്ന് ഇരുമ്പിനെ ഇറക്കിയെന്നാണ്. നിങ്ങൾക്കറിയാം ഇരുമ്പ് ഭൂമിയിൽ സ്വർണം കുഴിച്ചെടുക്കുന്നത് പോലെ കുഴിച്ചെടുക്കുന്നതല്ല. ഇതൊക്കെ വളരെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആ ഇരുമ്പ് ആകാശത്ത് നിന്ന് വന്നതാണ്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകം ഉൽക്കകൾ ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് റഷ്യയിൽ ഉൽക്കകൾ പതിക്കുന്നൊരു ഭാഗമാണ്. ആ വീഡിയോ അത്ര കണ്ടാൽ മതി. അപ്പോൾ ഇരുട്ടുള്ള സമയത്ത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം പല രാജ്യങ്ങളിലും ഉൽക്കകൾ ഇങ്ങനെ പതിക്കുന്നത്. ആ ഉൽക്കകൾ പതിച്ചിട്ട് അതിൽ നിന്നാണ് ഇവിടെ ഇരുമ്പുണ്ടായിട്ടുള്ളത്. ഇത് സത്യമാണോ അല്ലേ നോക്കിയേ? ഇതൊരു ശാസ്ത്രഗ്രന്ഥത്തിലെ പ്രതിപാദ്യമാണ്. 1921 ലാഹോറിൽ ഇരുമ്പ് ഉൽക്കകൾ ഉപയോഗിച്ച് വാൾ, കുന്തം, കഠാരി എന്നിവ ഉണ്ടാക്കിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രപഞ്ചം ഒരു മുഖപുര എന്ന പുസ്തകത്തിൻ്റെ പേജ് 48 അതുപോലെ ഗ്രീൻലാൻഡിലെ നിവാസികൾക്ക് കത്തികളും മറ്റുപകരണങ്ങളും ഉണ്ടാക്കാൻ വേണ്ടത്ര ഇരുമ്പ് ഈ വഴിയിൽ എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ പതിച്ചിട്ട് കിട്ടിയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഇരുമ്പയിര് ശൂന്യാകാശത്ത് നിന്ന് പതിച്ചതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി. ഇങ്ങനെ ഹൈസക്കിലെ കുട്ടികൾ ഈ ഖുർആൻ ആയത്തുകളും നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ സബ്ജക്റ്റുകൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ കയ്യിലുണ്ട് സാധനമുണ്ട്, നമ്മൾക്ക് അപകർഷത ബോധം ഉണ്ടാവേണ്ടെന്നൊരു കാര്യമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇതുകൂടി കാണിക്കുന്നു. ഈ ഖുർആനിൽ 57 എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇരുമ്പിൻ്റെ,
ആ ഇരുമ്പ് എന്നതിനുപയോഗിച്ച അൽ ഹദീദ് എന്നതിനുപയോഗിച്ച ആ അക്ഷരങ്ങളുടെ തുക പോലും 57 ആണ്. അതിൻ്റെ തുക പോലും 57 ആണ്. അതെങ്ങനെയാണ് എന്നുള്ളത് വിശദമായി പഠിക്കണമെങ്കിൽ അവസാനം ഞാൻ ഫോൺ നമ്പർ തരാം, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അൽ ഹദീദ് എന്ന് പറയുന്ന ഈ സംഖ്യയുടെ അബ്ജദീ മൂല്യം അത് 57 ആണ് കേട്ടാ. അതുപോലും 57 ആണെന്ന് മാത്രമല്ല, അതിൽ അൽ എന്നുള്ളത് കളഞ്ഞാൽ ഹദീദിൻ്റെ അബ്ജദീ മൂല്യം 26 ആണ്. ആ 26 ആണ് ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ. ആ ഇരുമ്പാണ് ഭൂമിയുടെ സെൻറ്ററിലുള്ളത്. ആ ഇരുമ്പാണ് ഖുർആനിൻ്റെ സെൻറ്റർ. FE നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫെറസ് എന്നാണ് ഇരുമ്പിന് പറയുക. ആ ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ 26 ആണ്. ഇങ്ങനെ പ്രകൃതിയിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ ഒരുപാടൊരുപാട് കിടക്കുകയാണ്. അപ്പോൾ ഹൈസക്കിൽ വന്നിട്ടുള്ള എൻ്റെ അനുജന്മാരും അനുജത്തിമാരും അതുപോലെ തന്നെ മറ്റു പല ഗുരുജനങ്ങളും അവരുണ്ട്. അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടാവും. ഈ രീതിയിൽ നമ്മൾ പഠിക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ സംഘാടകർ അകലെ നിന്ന് തന്നെ തുറച്ചു നോക്കുന്നത് കൊണ്ട് അവർ സ്ലിപ്പ് തരുന്നതിന് മുമ്പ് വേദി വിട്ട് പോകുന്നതാണല്ലോ ബുദ്ധി എന്ന് കരുതി ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഖുർആൻ വചനങ്ങളെ പഠിക്കുന്നതിനും അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള അറിവും അതിനുള്ള സ്ഥൈര്യവും ഒക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.